ഫ്രണ്ട്സ്, മിക്കു റോക്നാസ് വ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ അഭിമാനമാകാൻ പോകുന്ന കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേയുടെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിനു മുമ്പ് പാലത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ നടന്നു പോയ ഒരു വീഡിയോ കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസിന്റെ ലിങ്കും കൂടെ ഞാൻ ഇതോടൊപ്പം ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേയുടെ മുകളിലാണ്. അപ്പോൾ കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേ ഓൾമോസ്റ്റ് എല്ലാം പൂർത്തിയായിട്ടുണ്ട്. ലൈനിൻ്റെ സംഭവങ്ങളൊക്കെയാണ് ഇടുന്നത്. ലൈൻ ഇടുന്നതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇവിടെ നിന്ന് അവസാനം വരെ ലൈനായിട്ടില്ല. അപ്രോച്ച് റോഡ് അവിടെയാണ്. അപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ തൊട്ട് മുമ്പ് വരെയുള്ള ലൈനിൻ്റെ വർക്കുകളൊക്കെയാണ് ഇനി പെൻഡിങ് ആയിട്ടുള്ളതും. അതോടൊപ്പം തന്നെ റോഡ് ടാറിങ്ങും ഫൈനൽ ടച്ചപ്പും എല്ലാം പൂർത്തിയായിട്ടുണ്ട്. സൈനും സംഭവങ്ങളൊക്കെ എല്ലാം വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്ട്രീറ്റ് ലൈറ്റ്സുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ സൈഡിൽ അകത്തോട്ടും പുറത്തോട്ടും വരുന്നതിനുള്ള ലൈറ്റ്സ് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ സൈഡിൽ ലൈറ്റ് വന്നിട്ട് അകത്തോട്ടും പുറത്തോട്ട് വരുന്ന ലൈറ്റ്സ് കാണാൻ വേണ്ടി പറ്റും ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഫൈനൽ ടച്ചപ്പ് ആയിട്ട് ഇതിൽ ഒന്നും തന്നെ ഇല്ല. നമുക്കിത് ഈ ഒരു സൈഡിൽ കൂടെ നമുക്ക് താഴോട്ടൊന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ള താഴത്ത ആ ഒരു റോഡിൻ്റെ ഒരു ഭംഗി അറിയണ്ട്. അപ്പോൾ താഴത്തെ റോഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈഡിലുള്ള ഡ്രൈനേജിൻ്റെ ഒരു വർക്ക് മാത്രം പെൻഡിങ് ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. ഈ ഒരു സൈഡിൽ കൂടെയൊക്കെയാണ് വണ്ടി ഇപ്പം പോകുന്നത്. ആ വണ്ടികളൊക്കെ ഇനിയിപ്പം ഒരു രണ്ടാഴ്ചയല്ല 10 ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു വലിയ റോഡിലോട്ട് കയറും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേ ഫുള്ളി ഫിറ്റ് ആയിട്ടുണ്ട് ഗൈസ്. 2.71 കിലോമീറ്റർ ആണ് ഈ പാലത്തിൻ്റെ ദൂരം വരുന്നത്. അതോടൊപ്പം തന്നെ 200 കോടി രൂപയാണ് ബഡ്ജറ്റ് വരുന്നത്. പിന്നെ അടുത്ത പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ 2.71 കിലോമീറ്ററും മിഷൻ ഹോസ്പിറ്റൽ മുതൽ ടെക്നോ പാർക്ക് ഫേസ് 3 വരെയുള്ളതാണ് നമ്മുടെ 2.71 കിലോമീറ്ററിൻ്റെ അകത്ത് വരുന്നത്. ഏകദേശം 60 തൂണുകളിലായിട്ട് നിൽക്കുന്ന ഈ ഒരു പാലം നമ്മുടെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ നീളമുള്ള 4-ലൈൻ എലിവേറ്റഡ് ഹൈവേ എന്നുള്ള റെക്കോർഡ് നവംബർ 15 ഉദ്ഘാടനത്തോടു കൂടി കേരളത്തിൽ ട്രിവാൻഡ്രത്തിന് സ്വന്തമാക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. അതോടൊപ്പം തന്നെ നമുക്ക് നേരെ കാണുന്ന ഈ ഒരു റോഡ് വന്നിട്ട് ആക്ച്വലി NH 66 ഈ ഒരു റോഡിൽ കൂടെ നേരെ നമുക്ക് വിഴിഞ്ഞത്തോട്ടും അതോടൊപ്പം തന്നെ കോവളത്തോട്ടൊക്കെ പോകേണ്ട ഒരു റോഡാണ്. അപ്പോൾ ആ ഒരു ട്രാഫിക് കഞ്ചഷൻ ഏറ്റവും കൂടുതൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതോടൊപ്പം ഇവിടെ ഭാവിയിൽ ടോൾ ഗേറ്റ് വല്ലതും വരുമോ ഇല്ലേ എന്നുള്ള കേസൊന്നും അറിയത്തില്ല. വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് നമ്മുടെ കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേയുടെ വർക്കെല്ലാം പൂർത്തിയായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷ വാർത്ത. അടിക്കടി കോവിഡ് കൂടുകയും കോവിഡ് കുറയുകയും ചെയ്തിരുന്ന ആ ഒരു സമയത്തൊക്കെ ആണെങ്കിൽ സ്റ്റാഫിൻ്റെയൊക്കെ റെസ്ട്രിക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ റെസ്ട്രിക്ഷനൊക്കെ നിന്ന സമയത്ത് തന്നെയാണ് കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേ ഒരു 3.5-4 വർഷത്തിനകത്ത് പൂർത്തിയായിട്ടുള്ളത് ഗൈസ്. അപ്പോൾ ഇതാ ഇവിടം വരെയാണ് ലൈൻ ഇട്ടിട്ടുള്ളത്. നമുക്ക് പാലം ഏകദേശം ഇതാ ഒരു ബോക്സ് ഇരിക്കുന്ന റെഡ് കളർ അവിടം വരെയാണ് പാലത്തിൻ്റെ ഇത്. അത് കഴിഞ്ഞ ശേഷം അപ്രോച്ച് റോഡാണ്. രണ്ട് സൈഡിലും സർവീസ് റോഡുകളുണ്ട്. ടോട്ടൽ ഈ ഒരു ഇതിൻ്റെ ഈ ഒരു ഭാഗം വന്നിട്ട് 2 റോഡ്, അപ്പുറ സൈഡ് വന്നിട്ട് 2 റോഡ്, രണ്ട് സൈഡിലുള്ള സർവീസ് ഓരോ റോഡ്, അങ്ങനെ ടോട്ടലായിട്ട് നമുക്ക് 6 ലൈൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ 4 ലൈനാണ് നമ്മുടെ കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേ എന്ന് പറയുന്നത്. അപ്പുറ സൈഡിലുള്ള ബിൽഡിങ്ങിനൊക്കെ ഇനിയിപ്പോൾ നല്ല വിലയായിരിക്കും കേട്ടോ. കുറച്ചും കൂടെ ഒരു റേറ്റ് കൂടും. പൊതുവേ ഇവിടെ റേറ്റ് കൂടുതൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ഏരിയയിലെ ഡെവലപ്മെൻറ്റ് കുറച്ച് കൂടുതലായിട്ട് വരാനും ഉള്ള സാധ്യത വളരെ കൂടുതലാണ് ഗൈസ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ മിക്കുറോക്ക് നേഴ്സ് ബ്ലോഗർ എന്ന് പറയുന്ന യൂട്യൂബ് പേജും നേഴ്സ് ബ്ലോഗർ മിക്കുറോക്ക് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജും മറക്കാതെ ഒന്ന് ഫോളോ ചെയ്തേക്കണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.